എടി ശൂർപ്പണകേ, അകത്ത് കയറി ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വാടി. നീ ഇറങ്ങി വരാ. നീ ഇങ്ങോട്ട് വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എടാ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഇങ്ങ് പോര്. വാടാ അവിടുന്ന്. ഒന്നുകിലെ ഈ ഗംഗാനദി ഒഴുകിപ്പോണം, അല്ലെങ്കിൽ ഈ ടൈഗർ ഓടിപ്പോണം. വന്നല്ലോ മഹാറാണി, നമസ്കാരം. നീ എന്ത് മായാടി കാണിച്ചേ? നിന്നെ പ്രേമിച്ചപ്പോ അവൻ എന്നെ മറന്നു. ഞാൻ എന്ത് തെറ്റാടി ചെയ്തേ? ഈ ടൈഗറിനോട് നീ പറ 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 പറ. ഏയ്, അവന്റെ കാര്യം നിനക്ക് അറിയില്ല. ഒരു സമയത്ത് അവൻ അനാഥനായിരുന്നു, അപ്പൊ ഞാനായിരുന്നു അവനെല്ലാം. അതിനുശേഷം അവൻ അച്ഛനും അമ്മയും കിട്ടി, ഓൾ ഹാപ്പി. പക്ഷെ നിന്നെ കണ്ടതിന് ശേഷം അവൻ എന്നെ വേണ്ടതായി. ഇനി ആരാ? അമ്മയും അച്ഛനെ നീ പുറത്താക്കോ? വീണ്ടും അവനെ നീ അനാഥനാക്കരുത്. നിങ്ങളെ പെണ്ണുങ്ങളെ കാര്യം എനിക്കറിയാം. അവനെ വിട്ടേക്ക്, അവനൊരു സാധുവാ. ഇനി അതല്ല പ്രേമം ക്രീമോ എന്നൊക്കെ പറഞ്ഞോണ്ട് വന്ന ഡിഷ്ക്യൂ എന്ന് കൊല്ലും ഞാൻ. എങ്ങനെ കൊല്ലും? ഡിഷ്ക്യൂ എങ്ങനെ വെടിവെക്കും? ഡിഷ്ക്യൂ. ആരായി വിഷ്ണു? നിന്റെ ലവറാണ്. ഞാൻ ചില കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയാൻ പോവാ. നീ ഇതെന്ത് ഉദ്ദേശിച്ച? നമ്മുടെ കുടുംബ പശ്ചാത്തലം നിനക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ? ഇതുവരെ നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും ചോദിക്കില്ല. കാരണം നീ നിന്റെ ജോലി വേണ്ടെന്ന് വെക്കുന്നു. വൈകിട്ട് കണ്ണൂരേക്ക് പോകുന്നു. എന്താടാ നിന്നോട് ആരാടെ വീട്ടിലോട്ട് പോ പറഞ്ഞേ? എന്താ മോളെ, നീ അവനോട് എന്ത് കഥയാ പറഞ്ഞു കൊടുത്തേ? ഇനി ഒരിക്കൽ കൂടി നീ ഇവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളഞ്ഞ. നീ ഒന്നും മിണ്ടാതിരിടാ, നിന്റെ കാര്യം എനിക്കറിയാലോ. ഈ പെണ്ണ് നിനക്ക് മാച്ചല്ല, നിനക്ക് പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. ഇനി ഒരിക്കൽ കൂടി നീ എന്റെ ജീവിതത്തിലേക്ക് വരരുത്. പിന്നെ അങ്ങനെ പറഞ്ഞ ഞാനങ്ങ് മിണ്ടാതെ പോകുന്നാണോ? ചെറുതല്ല മുതലേ നമ്മൾ ഒരുമിച്ച് വളർന്നേ, അത് മറക്കണ്ട. പ്രേമിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ അകറ്റിയല്ല, അവരെ കൂടെ നിർത്തിയാ വേണ്ട. ഇവള് വന്നതുപോലെ നമ്മൾ തമ്മിൽ അടിയാണല്ലോടാ. എനിക്ക് നിന്നെയും വേണ്ട, നിന്റെ ഫ്രണ്ട്ഷിപ്പും വേണ്ട. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നടാ. ഇത്രയും നാളും നിന്റെ കൂടെ നടന്നു, എനിക്കിപ്പോഴാ നിന്റെ ഉദ്ദേശം മനസ്സിലായത്. നിനക്ക് എന്നോട് സ്നേഹമല്ല, അസൂയാണ്. നിന്നെ ആരും പ്രേമിക്കുന്ന എന്നെ പ്രേമിക്കുന്നുള്ള അസൂയ, എന്റെ ലൈഫ് സെറ്റിൽ ആവുന്നുള്ള അസൂയ, എന്റെ മനസ്സ് നിറയെ വിഷമാണ്. അന്ന് നിന്നെ ആരും കൊണ്ടുപോകാൻ വരാത്തോണ്ട് എന്നെ കൊണ്ടുപോകുന്നത് ഇഷ്ടമായില്ല. ആരെങ്കിലും വന്നാലോ അവര് കൊള്ളില്ല, ഇവര് കൊള്ളില്ല, അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് എനിക്ക് അമ്മയച്ചനെ കിട്ടരുതെന്ന് ആഗ്രഹിച്ചില്ല. നിന്നെ വിട്ട് ഞാൻ അവരുടെ കൂടെ പോയപ്പോ നിന്നോട് സംസാരിക്കുന്ന പോലെ മതിയാക്കി. പക്ഷെ ഇപ്പോ ഞാൻ അവരുടെ കൂടെ ഹാപ്പിയാണ്. എന്നാൽ നീ വെറും അനാഥനാണ്. പാവമല്ല, ഒറ്റയ്ക്കലെന്ന് സ്നേഹം കാണിച്ചപ്പോ എന്റെ ലൈഫ് കൂടി സ്പോയിൽ ചെയ്യാൻ നോക്കുന്നോ? നീയൊക്കെ മനുഷ്യനാണോടാ? എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് എന്നോടൊപ്പം സ്നേഹമില്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ എന്ത് നിനക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്? എനിക്ക് വിഷ്ണുണ്ട്, അവൻ എല്ലാവരും ഉണ്ടാകണം, അതാണോ അസൂയ? പിന്നെ എന്താടാ ഫ്രണ്ട്ഷിപ്പ്? മതിയേടാ, അനാഥനാണെന്ന് എനിക്ക് ഇപ്പോഴാ തോന്നിയത്. ടൈഗർ അനാഥനാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനില്ലാതെ നീ ഹാപ്പി ആയിരിക്കോ? നീ എന്താ മുമ്പേ പറയാത്തെ? എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇനി ഒരിക്കലും ഞാൻ നിന്റെ മുന്നിൽ വരില്ല. സത്യം. ആ ദിവസമാണ് എന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ആ രണ്ടാമത്തെ ദിവസം. ഒരുപക്ഷെ ഞാൻ മരിക്കാതെ ഞങ്ങൾ മൂന്ന് പേരും ഒന്നുകൂടി കണ്ടുമുട്ടിയാൽ ആ ദിവസമാണ് എന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത മൂന്നാമത്തെ ദിവസം.
വണ്ടി മാറ്റേ, ദൈവത്തോർത്തുനിന്ന് വണ്ടി മാറ്റേ. ഒരു പേഷ്യന്റിനെ കൊണ്ടുപോവാ. ദൈവ ചെയ്ത് നിങ്ങൾ പറയുന്നത് കേക്ക്. ഒന്ന് മാറ്റേ വണ്ടി, മാറ്റല പറഞ്ഞേ മാറ്റേ വണ്ടി, ഒന്ന് മാറ്റേ. കൊണ്ടുവന്ന കയറി മരിച്ചോ, മാറ്റേ. എന്തായടാ, ജീവനുണ്ടോ? മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാ. പെട്ടെന്ന് എത്തിച്ച രക്ഷപ്പെട്ടേക്കാം. രക്ഷപ്പെടുവല്ലേ. പെട്ടെന്ന് എത്തിച്ചാൽ രക്ഷപ്പെടും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കണം. വേഗം വേഗം.